കോടതിയിൽ കൊടുത്തിരിക്കുന്നതിൽ നിഹാൽ എന്ന ആ കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ജാൻവിയെ ഈ മൂന്ന് പട്ടികൾ കടിച്ചു കയറുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ കോടതിയിൽ സമർപ്പിച്ചാൽ തന്നെ ഒരുപക്ഷെ കോടതിയിൽ നിന്ന് പഞ്ചായത്ത് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിലൊരു തീരുമാനമുണ്ടായേക്കാം. ഇപ്പോൾ ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊക്കെ അവിടെ ഇവിടെ നിൽക്കട്ടെ, ഇത് മനുഷ്യൻ്റെ ജീവൻ്റെ പ്രശ്നമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ പ്രശ്നമാണ്, അതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. അത് ഏതാണ് സാധ്യമായ വഴി അത് നടത്തിയേ പറ്റൂ. ഇപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ സെക്രട്ടറി നൽകാൻ പോകുന്ന ഒരു വിശദീകരണം എന്തായിരിക്കും? ദിവീഷ്, ഈ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ഈ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലടക്കം ഇത്തരത്തിൽ ഈ തെരുവുനായ ആക്രമണം വളരെ രൂക്ഷമാകുന്നു. മാത്രമല്ല അതിൽ കുട്ടികൾ ഇരയാകുന്നു, അതിൽ മരണം സംഭവിക്കുന്നു. അപ്പോൾ അത്തരം ഒരു രൂക്ഷമായ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനൊരു പരിഹാരം വേണം. അതായത് മറുവശത്ത് ആരായിക്കോട്ടെ, പക്ഷേ ഈ കുട്ടികളെ തെരുവുനായകൾ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യരെ തെരുവുനായ ആക്രമിക്കുന്ന ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം വേണം, അതിനൊരു അടിയന്തര പരിഹാരം വേണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഹർജി നൽകിയിട്ടുള്ളത്. അതിൽ ഒരു അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ പഞ്ചായത്ത് പങ്കുവയ്ക്കുന്നത്. ഒപ്പം ഈ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ ഇപ്പോൾ സ്ഥിരമായി തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നു, കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. ഇന്ന് ഈ പഞ്ചായത്ത് സെക്രട്ടറിയോട് 10 മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ എന്തൊക്കെ നടപടികൾ, പരിഹാര നടപടികൾ സ്വീകരിച്ചു എന്നറിയിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ മാത്രം 36 പട്ടികളെ പിടികൂടി എന്നതാണ് പഞ്ചായത്ത് അറിയിക്കുന്നത്. അത്തരത്തിൽ ഈ തെരുവുനായ ശല്യം പരിഹരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നറിയിക്കണം എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റു നടപടികൾ, ഇപ്പോൾ ഈ ഷെൽട്ടർ സംവിധാനം ഒന്നും തന്നെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ തെരുവുനായയെ പിടികൂടാൻ, ഈ നിഹാലിൻ്റെ മരണത്തിന് ശേഷമാണ് അവിടെ എത്തി തെരുവുനായ പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചത്. അതിനു മുമ്പ് വന്ധ്യീകരണം അടക്കമുള്ള നടപടികൾ ആ പഞ്ചായത്തിൽ നടന്നിട്ടുമില്ല. അപ്പോൾ